ചന്ദ്രയാൻ മൂന്നിൽ നിന്നും ആ വാർത്ത കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ഒരു പറ്റം ജനം നമുക്ക് ചുറ്റുമുണ്ട്. അതേസമയം ചന്ദ്രയാൻ മൂന്നിൽ നിന്നും വളരെ മോശം വാർത്ത കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ലോകത്തുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ആ വാർത്ത കേട്ട അല്ലെങ്കിൽ ഇന്ന് കേൾക്കും നാളെ കേൾക്കുമെന്നവർ നാളെ എണ്ണി ഇരിക്കുകയാണ്. അവിടെയെല്ലാം ഇന്ത്യ വിജയിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ വിജയിച്ച ചരിത്രം മാത്രമാണ് ഇന്ത്യക്കുള്ളത്. എന്നാൽ ഇവിടെ ചന്ദ്രയാൻ മൂന്ന് ദൗത്യ ലാൻഡറിനെയും റോവറിനെയും വീണ്ടും പ്രവർത്തിപ്പിക്കാൻ ഇന്നുകൂടി ISRO ശ്രമം നടത്തും. ഇന്നുകൂടി ലാൻഡറും റോവറും ഉണർന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ശ്രമം ISRO ഉപേക്ഷിച്ചേക്കാം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസവും ISRO ഈ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഒരു റിപ്പോർട്ടുകളും ഈ ലാൻഡറിൽ നിന്നോ റോവറിൽ നിന്നോ ലഭിച്ചിരുന്നില്ല. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ 18 ദിവസമായി ശീത നിദ്രയിലാണ് ഇരു പേടകങ്ങളും. ലാൻഡർ ഇരിക്കുന്ന ശിവശക്തി പോയിന്റ് സൂര്യപ്രകാശം പൂർണ്ണ തോതിൽ എത്തിയിട്ടുമുണ്ട്. 100 മീറ്റർ അപ്പുറത്തുള്ള റോവറിലെ സൗരോർജ പാനലിനും സൂര്യപ്രകാശം എത്തിയതായാണ് നിഗമനം. ബാറ്ററി പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നുവെങ്കിൽ സിഗ്നലുകൾ ഇതിനോടകം തന്നെ ലഭിച്ചു തുടങ്ങേണ്ടതാണ്. എന്നാൽ അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ബാംഗ്ലൂരിലെ ISRO സെന്ററായ ISRO നിന്ന് കമാൻഡുകൾ അയച്ചെങ്കിലും ലാൻഡർ പ്രതികരിച്ചിട്ടില്ല എന്നതും പേടിപ്പെടുത്തുന്ന വസ്തുതയാണ്. ദക്ഷിണ ധ്രുവത്തിലെ രാത്രി താപനില -200°C വരെ താണ്ടുന്നു. 2 ആഴ്ച നീളുന്ന ഈ അതിതീവ്ര തണുപ്പിനെ അതിജീവിക്കാൻ ഇരു പേടകങ്ങൾക്കും കഴിഞ്ഞോ എന്നറിയാൻ ഒരു ദിവസം കൂടി കാക്കേണ്ടി വരും. ദക്ഷിണ ധ്രുവത്തെ പറ്റി നിർണായക വിവരങ്ങളും ചിത്രങ്ങളും 2 ആഴ്ച നീണ്ട പര്യവേക്ഷണ കാലാവധിയിൽ ഇവ ലഭ്യമാക്കിയിരുന്നു. ചാന്ദ്ര പ്രതലത്തിനടിയിൽ ജലസാന്നിധ്യത്തെ പറ്റിയുള്ള വിവരങ്ങളും ഇക്കൂട്ടത്തിൽ പെടും. പേടകങ്ങൾ അയച്ച വിവരങ്ങൾ ശാസ്ത്രലോകം പഠിക്കുകയാണ്. ചന്ദ്രനിൽ പകൽ അവസാനിച്ചതോടെ സുരക്ഷയ്ക്കായി കഴിഞ്ഞ 5-ന് പേടകങ്ങളെ സ്ലീപ് മോഡിലേക്ക് മാറ്റിയത്. ചന്ദ്രയാൻ 3-ലെ ലാൻഡറും റോവറും സജീവമാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ISRO ഉണ്ടെങ്കിലും അതിലൊരു തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലാൻഡറിൽ നിന്ന് സിഗ്നലുകൾ പൂർണ്ണമായും ലഭിക്കുന്നില്ല എന്ന സ്ഥിതിയിലേക്ക് ISRO എത്തി. ആ വിവരം ISRO സ്ഥിരീകരിക്കുകയും ചെയ്തു. സാങ്കേതിക കാരണങ്ങളാൽ ശ്രമം നാളത്തേക്ക് മാറ്റിയതായാണ് അഹമ്മദാബാദ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ഡയറക്ടർ നീലേഷ് ദേശായി അറിയിച്ചത്. ചന്ദ്രനിൽ സൂര്യാസ്തമയം തുടങ്ങിയതോടെ September 2 റോവറും 4 ലാൻഡറും സ്ലീപ്പിംഗ് മോഡിലേക്ക് മാറ്റുകയായിരുന്നു. -180°C എന്ന കൊടും തണുപ്പിൽ കഴിഞ്ഞ വിക്രം ലാൻഡറും പ്രഖ്യാൻ റോവറും സൂര്യപ്രകാശം എത്തുമ്പോഴേക്കും ഒരിക്കൽ കൂടി സജീവമാകുമെന്ന പ്രതീക്ഷ ISRO ഇപ്പോഴും പങ്കുവെക്കുന്നുണ്ടെങ്കിലും തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ഈ ലാൻഡറും പ്രഖ്യാൻ റോവറും വീണ്ടും പ്രവർത്തനക്ഷമമാകുമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ച ISRO മുൻ ചെയർമാൻ മാധവൻ നായർ ഇപ്പോഴതിന്റെ അവസ്ഥ എന്താണെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചകളായി വിക്രം ലാൻഡറും പ്രഖ്യാൻ റോവറും ഈ ഗാഢ നിദ്രയിലാണ്. ഫ്രീസറിൽ നിന്ന് പുറത്തെടുക്കുന്ന പദാർത്ഥം അപ്പോൾ തന്നെ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതിന് സമാനമായിരിക്കും ലാൻഡറിന്റെയും റോവറിന്റെയും നിലവിലെ അവസ്ഥ. താപനില 150°C താഴേക്ക് വരെ പോയിരുന്നു. ISRO മുൻ ചെയർമാൻ പറഞ്ഞത് അങ്ങനെയാണ്. ഇത്രയും താഴ്ന്ന താപനില ബാറ്ററികളും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സും മെക്കാനിസവും എല്ലാം അതിജീവിക്കുമെന്നത് ശരിക്കും അത്ഭുതകരമാണ്. ഈ തണുപ്പിനെ മറികടന്ന് വീണ്ടും പ്രവർത്തിക്കാൻ മതിയായ സംവിധാനങ്ങൾ ശാസ്ത്രജ്ഞർ നേരത്തെ നൽകിയിട്ടുണ്ടെങ്കിലും അത് സംഭവ്യമാകുന്നത് അല്ലെങ്കിൽ അത് വീണ്ടും അതിന്റെ ശരിയായ രീതിയിലേക്ക് പ്രവർത്തനം തുടങ്ങാൻ നമ്മൾ കാത്തു തന്നെ ഇരിക്കേണ്ടി വരും. ഒരു വസ്തു ഫ്രീസർ നിന്നും പെട്ടെന്നെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അത് തണുപ്പ് മാറി പതിയെ സാധാരണ ടെമ്പറേച്ചറിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇതിനും അത്തരത്തിലുള്ള രീതിയിലേക്ക് എത്തിയാൽ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ, അങ്ങനെ പ്രവർത്തനം നടക്കുകയാണെങ്കിൽ അതൊരു ചരിത്രം തന്നെയായിരിക്കുമെന്നാണ് മുൻ ചെയർമാൻ അടക്കമുള്ളവർ പറയുന്നത്. സൂര്യന്റെ രശ്മികൾ തുടർച്ചയായി തട്ടി ഉപകരണങ്ങൾ ചൂടായതിനു ശേഷം ബാറ്ററികൾ റീചാർജ് ആകേണ്ടതുണ്ട്. ഈ 2 ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയാൽ സിസ്റ്റം വീണ്ടും പ്രവർത്തനക്ഷമമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലാൻഡറും റോവറും ഉയർന്നാൽ ചന്ദ്രോപരിതലത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സഹായകമാകും. അങ്ങനെയെങ്കിൽ അടുത്ത 14 ദിവസത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാനും കഴിയും. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ഉപരിതലത്തെ കുറിച്ച് മതിയായ ഡേറ്റ ശേഖരിക്കാനുള്ള സമയം ഇതിൽ നിന്ന് ലഭിക്കുമെന്നും മാധവൻ നായർ പറയുകയാണ്. റോവർ ഉണരാതെ ലാൻഡർ മാത്രം പ്രവർത്തിച്ചാലും അതൊരു അത്ഭുതമായിരിക്കുമെന്നാണ് ISRO ശാസ്ത്രജ്ഞരായ തപൻ മിശ്രയും അഭിപ്രായപ്പെടുന്നത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സൂര്യപ്രകാശം
എത്തുന്ന ഇന്ന് പ്രഖ്യാൻ റോവറും വിക്രം ലാൻഡറും ഉണരുമെന്നതായിരുന്നു ISRO യുടെ ആത്മവിശ്വാസം. എന്നാൽ ബംഗളൂരിലെ കൺട്രോൾ സെന്ററിൽ നിന്നുള്ള സന്ദേശങ്ങൾക്ക് ലാൻഡർ ഇനിയും പ്രതികരിക്കാത്തത് അതൊരു നല്ല സൂചന അല്ലെങ്കിൽ ശുഭസൂചനയല്ല നൽകുന്നത്. ഇക്കാര്യം ISRO സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ ലാൻഡറിനെയും റോവറിനെയും ഉണർത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ഇസ്രോ എക്സിൽ അറിയിച്ചിട്ടുണ്ട്. ചില സാങ്കേതിക കാരണങ്ങളാൽ ചാന്ദ്രയാൻ 3 ഉണർത്തൽ പ്രക്രിയ നാളത്തേക്ക് മാറ്റിയതായും അഹമ്മദാബാദിലെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ഡയറക്ടർ നീലേഷ് ദേശായി വ്യക്തമാക്കിയിട്ടുണ്ട്. ലാൻഡർ ആദ്യം പ്രവർത്തന സജ്ജമാകേണ്ടതുണ്ട്. കാരണം പ്രഗ്യാൻ റോവർ ഉണർന്നാലും സന്ദേശങ്ങൾ സ്വീകരിച്ച ഭൂമിയിലേക്ക് അയക്കേണ്ടത് ഈ വിക്രം ലാൻഡർ വഴിയാണ്. ഇതിനുള്ള ശ്രമങ്ങളാണ് ISRO തുടരുന്നത്. പ്രഗ്യാൻ റോവറിലെ സോളാർ പാനലുകൾ സൂര്യപ്രകാശം ആഗിരണം ചെയ്യാൻ സജ്ജമാണെന്നും അതുവഴി ബാറ്ററി റീചാർജ് ചെയ്ത പ്രവർത്തന സജ്ജമാകുമെന്നും ISRO നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ലാൻഡറിന്റെ കാര്യത്തിലാണ് നിലവിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. എന്തായാലും അപ്പോഴും ആ ഒരു സത്യം അവിടെ നിൽക്കുമ്പോഴും ആ ശിവശക്തി പോയിന്റിൽ നിൽക്കുന്ന പ്രഖ്യാൻ റോവറിനും ലാൻഡറിനും ആ ഒരു പ്രാർത്ഥന, നമ്മുടെ ലോക ജനതയുടെ പ്രാർത്ഥന, നമ്മുടെ ദേശീയത്തിന്റെ പ്രാർത്ഥന എല്ലാം തന്നെ ഉണ്ട്. എന്തായാലും ISRO യോടൊപ്പം നമ്മുടെ നാട്ടിലെ ഓരോ ജനതയും ഉണ്ട്. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ISRO വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നത്.